ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ കൂട്ടുകാരെ, ഇന്ന് ഒക്ടോബർ 22, ഇന്നത്തെ ദിന വിശുദ്ധനായ വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയെക്കുറിച്ച് നമുക്ക് പഠിച്ചാലോ. 1920 മെയ് 18 എമിലിയ കാരോൾ വോയിറ്റീവ എന്ന ദമ്പതികളുടെ മകനായി പോളണ്ടിലായിരുന്നു വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ ജനിച്ചത്. ഈ ദമ്പതികളിലുണ്ടായ 3 മക്കളിൽ 3-ാമത്തവനായിരുന്നു വിശുദ്ധൻ. അദ്ദേഹത്തിൻ്റെ അമ്മ 1929 മൂത്ത സഹോദരൻ എഡ്മണ്ട് 1932 സൈനിക ഉദ്യോഗസ്ഥനായ പിതാവ് 1941 മരണമടഞ്ഞു. തൻ്റെ 9-ാമത്തെ വയസ്സിലാണ് വിശുദ്ധൻ ആദ്യ കുർബാന സ്വീകരിച്ചത്. സ്തൈലലേപനം സ്വീകരിക്കുന്നത് 18-ാമത്തെ വയസ്സിലാണ്. സ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയതിന് ശേഷം അദ്ദേഹം 1938 കർക്കോവിയിലെ ജാഗ്ലനോവിയൻ സർവകലാശാലയിൽ ചേർന്നു. 1939 നാസികൾ സർവകലാശാല അടച്ചപ്പോൾ ജർമ്മനിയിലേക്ക് നാടുകടത്താതിരിക്കുവാനും ജീവിത ചെലവിനുമായി അദ്ദേഹം ഒരു പാറമടയിലും പിന്നീട് സോൾവേസ് കെമിക്കൽ കമ്പനിയിലും 1940-1944 എന്നീ കാലഘട്ടത്തിൽ ജോലി ചെയ്തു. പൗരോഹിത്യ ജീവിതത്തിനായി താൻ വിളിക്കപ്പെട്ടു എന്ന തോന്നലുണ്ടായി വിശുദ്ധൻ. ആഡം സ്റ്റെഫാൻ സ്പിയേഹ മെത്രാപ്പോലിത്തയുടെ ഉപദേശപ്രകാരം കർക്കോവയിലെ ക്ലാൻഡിഡിയൻ ആശ്രമത്തിൽ ചേർന്ന് തൻ്റെ പഠനം തുടർന്നു. യുദ്ധത്തിന് ശേഷം 1946 നവംബർ 1 കർക്കോവിൽ വെച്ച് പുരോഹിത പട്ടം സ്വീകരിക്കുന്നതുവരെ കാരൾ പുതുതായി തുറന്ന സെമിനാരിയിലും ജാഗ്ലിനോവിയൻ സർവകലാശാലയിലും ദൈവശാസ്ത്ര വിദ്യാലയത്തിലും തൻ്റെ പഠനം തുടർന്നു. ഇതിനിടെ കർദിനാൾ സ്പേഹൻ ദൈവശാസ്ത്രത്തിൽ ഡോക്ടർ ബിരുദം നേടുന്നതിനായി കാരൾ ജോസഫിനെ 1948 റോമിലേക്ക് അയച്ചു. കുരിശിൻ്റെ വിശുദ്ധ ജോണിൻ്റെ പ്രവർത്തനങ്ങളിൽ നിന്നും മനസ്സിലാക്കുവാന്ന വിശ്വാസം എന്ന വിഷയത്തിലാണ് വിശുദ്ധൻ തൻ്റെ പ്രബന്ധം എഴുതിയത്. റോമിൽ വിദ്യാർത്ഥിയായിരിക്കെ വിശുദ്ധൻ തൻ്റെ അവധിക്കാലങ്ങൾ ഫ്രാൻസിലെയും ബെൽജിയത്തിലെയും ഹോളണ്ടിലെയും പോളണ്ട് അഭയാർത്ഥികൾക്കിടയിലും പ്രേക്ഷിത പ്രവർത്തനം നടത്തിയിരുന്നു. 1948 ഫാദർ കാരോൾ പോളണ്ടിലേക്ക് തിരിച്ചു വരികയും കർക്കോവിനടുത്തുള്ള നിഗോവയിലെ ഇടവക പള്ളിയുടെ സഹവികാരിയായി ചുമതലയേൽക്കുകയും ചെയ്തു. പിന്നീട് നഗരത്തിലെ വിശുദ്ധ ഫ്ലോറിയോൻ പള്ളിയിലും അദ്ദേഹം സേവനം അനുഷ്ഠിച്ചു. 1951 വരെ അദ്ദേഹം യൂണിവേഴ്സിറ്റി ചാപ്പലിൽ പുരോഹിതനായി സേവനമനുഷ്ഠിച്ചു. പിന്നീട് തത്വശാസ്ത്രത്തിലും ദൈവശാസ്ത്രത്തിലും പഠനങ്ങളിൽ മുഴുകി. 1953 മാക്സ് ഷെലർ വികസിപ്പിച്ച സന്മാർഗിക വ്യവസ്ഥയുടെ അടിസ്ഥാനത്തിൽ ക്രിസ്തീയ സന്മാർഗികത പാകുന്നതിനുള്ള സാധ്യതകൾ എന്ന തൻ്റെ പ്രബന്ധം ജഗ്ലോയിനിൻ സർവകലാശാലയിൽ സമർപ്പിച്ചു. പിന്നീട് അദ്ദേഹം കാർക്കോവിലെ സെമിനാരിയിൽ ധാർമ്മിക ദൈവശാസ്ത്ര പ്രൊഫസറും ലുബ്നിയൻ ദൈവശാസ്ത്ര അധ്യാപകനുമായി തീർന്നു. 1958 ജൂലൈ 4 പ്യൂസ് 12-ാമൻ മാർപ്പാപ്പ ഫാദർ കാരോളിനെ കാർക്കോവിലെ സഹായക മെത്രാനായി നിയമിച്ചു. 1958 സെപ്റ്റംബർ 28 യുജീനിയസ് ബാസിയോ മെത്രാപ്പൊലിത്ത വിശുദ്ധനെ കാർക്കോവിലെ ഭദ്രാസന പള്ളിയിൽ നിയമിച്ചു. 1964 ജനുവരി 13 പോൾ ആറാമൻ മാർപ്പാപ്പ അദ്ദേഹത്തെ കർക്കോവിലെ മെത്രാനായി നിയമിച്ചു. 1967 ജൂൺ 26 കർദിനാളായി ഉയർത്തി. ഇതിനിടെ വിശുദ്ധന് 2 വത്തിക്കാൻ കൗൺസിലിൽ പങ്കെടുക്കുകയും അജപാലന ഭരണഘടനയുടെ നിർമ്മാണത്തിന് കാര്യമായി പങ്കുവഹിക്കുകയും ചെയ്തു. തൻ്റെ പാപ്പാസ്ഥാന അലംബികം മുൻപുണ്ടായ മെത്രാൻ്റെ 5 സുനഹദോസുകളിൽ വിശുദ്ധൻ പങ്കെടുത്തിരുന്നു. 1978 ഒക്ടോബർ 22 ജോൺ പോൾ രണ്ടാമൻ എന്ന പേരിൽ അദ്ദേഹം ആഗോള സഭയുടെ അജപാലക ദൗത്യം ആരംഭിച്ചു. ഇറ്റലിയിൽ ഏതാണ്ട് 146 പ്രേക്ഷിത സന്ദർശനം നടത്തി. റോമിൻ്റെ മെത്രാൻ എന്ന നിലയ്ക്ക് ഇപ്പോഴത്തെ 322 റോമൻ ഇടവകളിൽ 317 പാപ്പ സന്ദർശനം നടത്തിയിരുന്നു. വിശുദ്ധ പത്രോസിൻ്റെ പിൻഗാമി എന്ന നിലയിൽ തീക്ഷ്ണമായ അജപാലന ഉത്സാഹിത്യം കൊണ്ട് അദ്ദേഹം നടത്തിയ രാജ്യാന്തര അപ്പസ്തോലിക യാത്രകൾ ഏതാണ്ട് 104 വരും. അദ്ദേഹത്തിൻ്റെ എഴുത്തുകളിൽ 14 ചാക്രിയ ലേഖനങ്ങളിൽ 15 അപ്പസ്തോലിക ഉപദേശങ്ങളും 11 അപ്പസ്തോലിക ഭരണഘടനാ നിർദ്ദേശങ്ങളും 45 അപ്പസ്തോലിക കത്തുകളും ഉൾപ്പെടുന്നു. വിശുദ്ധൻ 5 പുസ്തകങ്ങളും രചന നടത്തിയിട്ടുണ്ട്. ആഗോള സഭയുടെ തലവൻ എന്ന നിലയിൽ അദ്ദേഹം ഏതാണ്ട് 147 നാമകരണങ്ങൾ നടത്തി. 9 പ്രാവശ്യമായി 231 കർദിനാൾമാരെയും അദ്ദേഹം തിരഞ്ഞെടുത്തു. കർദിനാൾമാരുടെ 6 സഭ സമ്മേളനത്തിൽ അദ്ദേഹം അധ്യക്ഷത വഹിച്ചു. 1978 മെത്രാൻമാരുടെ ഏതാണ്ട് 15 സുനഹദോസുകൾ നടത്തി. 6 സാധാരണ യോഗങ്ങളും 1 പ്രത്യേക പൊതുയോഗവും കൂടാതെ 8 പ്രത്യേക യോഗങ്ങളും വിശുദ്ധൻ വിളിച്ചുകൂട്ടി. 1981 മെയ് 3 സെൻറ്റ് പീറ്റേഴ്സ് സ്ക്വയറിൽ വെച്ചുണ്ടായ ഒരു വധശ്രമത്തിൽ നിന്നും പരിശുദ്ധ അമ്മയുടെ സഹായത്തിനാണ് വിശുദ്ധൻ രക്ഷപ്പെട്ടത്. നീണ്ട ആശുപത്രി വാസത്തിനിടയ്ക്ക്
തന്നെ വധിക്കുവാൻ ശ്രമിച്ച ആൾക്ക് അദ്ദേഹം മാപ്പ് നൽകി. ധീരമായ ഇത്തരം നടപടികളിലൂടെ വിശുദ്ധൻ തനിക്ക് ലഭിച്ചിട്ടുള്ള അജപാലന വരദാനങ്ങളിൽ കൂടുതൽ അനുഗ്രഹമാകുകയും ധാരാളം പുതിയ രൂപതകൾ സ്ഥാപിക്കുവാനും സഭ ഇടയ ലേഖനങ്ങൾ ലത്തീൻ കത്തോലിക്കർക്കും പൗരസ്ത്യ ദേശത്തെ പള്ളികൾക്കുമുള്ള തിരുസഭാ നിയമങ്ങൾ നിലവിൽ വരുത്തുവാനും അദ്ദേഹം പ്രയത്നിച്ചു. ഉയർപ്പിൻ്റെ വർഷം, മരിയൻ വർഷം, വിശുദ്ധ കുർബാനയുടെ വർഷം തുടങ്ങിയവയും കൂടാതെ AD 2000 ജൂബിലി വർഷമായി പ്രഖ്യാപിക്കുകയും ജോൺ പോൾ 2 മാർപ്പാപ്പയാണ്. ലോക യുവജന ദിനം തുടങ്ങിയതുമൂലം ധാരാളം യുവാക്കളെയും യുവതികളെയും സഭയിലേക്ക് ആകർഷിക്കുവാൻ വിശുദ്ധന് കഴിഞ്ഞു. ഏതാണ്ട് 1,70,000,000 തീർത്ഥാടകരെയാണ് അദ്ദേഹം തൻ്റെ ബുധനാഴ്ച തോറുമുള്ള പൊതുപ്രസംഗത്തിലൂടെ അഭിസംബോധനം ചെയ്തത്. പ്രത്യേക അവസരങ്ങളിൽ അഭിസംബോധനങ്ങളുടെ മതപരമായ ചടങ്ങുകളിലും പ്രസംഗങ്ങളും മേൽ പറഞ്ഞ കണക്കിൽ പെടുകയില്ല. 800,000 തീർത്ഥാടകരാണ് ജൂബിലി വർഷമായ 2000 മാത്രം എത്തിയത്. ഇറ്റലിയിലെയും ലോകം മുഴുവനുമായി നടത്തിയിട്ടുള്ള പ്രേക്ഷിത സന്ദർശനങ്ങളിൽ 1,00,000 വിശ്വാസികളെയാണ് അദ്ദേഹം അഭിസംബോധനം ചെയ്തിട്ടുള്ളത്. വിവിധ രാജ്യങ്ങളിൽ നിന്നുമായി എണ്ണമറ്റ സർക്കാർ ഉദ്യോഗസ്ഥരെയും ജനപ്രതിനിധികളെയുമായിട്ട് അദ്ദേഹം കൂടിക്കാഴ്ച നടത്തി. ഏതാണ്ട് 38 ഔദ്യോഗിക സന്ദർശനങ്ങളും 738 പൊതുയോഗങ്ങളും വിവിധ രാഷ്ട്രതലവന്മാരുമായി 246 പൊതുയോഗങ്ങളും പ്രധാനമന്ത്രിമാരുമായി അദ്ദേഹം നടത്തിയിട്ടുണ്ട്. 2005 വിശുദ്ധ ജോൺ പോൾ 2 മാർപ്പാപ്പ തൻ്റെ ഔദ്യോഗിക വസതിയിൽ വെച്ച് ഈ ലോകത്തോട് വിട പറഞ്ഞു. 8 സെൻറ്റ് പീറ്റേഴ്സ് സ്ക്വയറിൽ വെച്ച് വിശുദ്ധൻ്റെ സംസ്കാര ചടങ്ങുകൾ നടത്തുകയും സെൻറ്റ് പീറ്റേഴ്സ് ബസലിക്കയെ കല്ലറയിൽ അടക്കുകയും ചെയ്തു. 2011 May 1 ബെനഡിക്ട് 16 മാർപ്പാപ്പ അദ്ദേഹത്തെ വാഴ്ത്തപ്പെട്ടവനായി പ്രഖ്യാപിച്ചു. 2014 April 27 ഫ്രാൻസിസ് മാർപ്പാപ്പയാണ് ജോൺ പോൾ 2 മാർപ്പാപ്പയെ വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തിയത്. നമുക്കും സകല വിശുദ്ധരുടെ മാതൃക പിന്തുടരാം. സകല വിശുദ്ധരെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ആമേൻ. താങ്ക് യു ജീസസ്.